السلام عليكم ورحمة الله. الحمد لله وكفى، والصلاة والسلام على نبيه المصطفى وعلى آله وصحبه الموفين بالعهد والوفاء، ما بعد. قال النبي صلى الله عليه وسلم: اذهبوا أنتم التلقاء. أدرني راي بنات الماري إبنا نقدر منايا أصحاباني صحبتك ഒന്നാമില്ലാത്ത മഹായുദ്ധം കഴിഞ്ഞ് വിജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ എല്ലാമാണ് ഞങ്ങളെന്ന ബ്രിട്ടീഷ് സാമ്രാജ്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ആ വിജയമായിട്ടാണ് അവർ ഇന്ത്യയിലേക്ക് ഇന്ത്യയെ കോളനിവൽക്കരിക്കാൻ കടന്നു വരുന്നത്. ഒന്നാം ലോകം വിജയിച്ചവർ ഇന്ത്യയെ കീഴടക്കാൻ കടന്നവരുന്നത്. എന്നാൽ ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ക്രിസ്ത്യാനിയുടെയും സ്ഥൈര്യത്തിനും ധൈര്യത്തിനും മുമ്പിൽ അവർക്ക് പതരേണ്ടി വന്നു. 1947 ഇന്ത്യയിൽ നിന്നും അവർക്ക് കെട്ടിക്കെട്ടി പോകേണ്ടി വന്നു. അന്ന് 1947 മുഹമ്മദ് ജിന്നയെ പോലുള്ള നെഹ്റുവിനെ പോലുള്ള ചില നേതാക്കന്മാർ ഇന്ത്യയെ വിഭജിക്കാം എന്നൊരു തീരുമാനത്തിൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കറാച്ച പോലുള്ള മേഖലകൾ, ഒരു മേഖല അത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഒരു പാകിസ്ഥാൻ എന്നൊരു മുസ്ലിം രാജ്യമാണ് ഇന്ത്യ എന്ന ഈ മണ്ണ്, നമ്മൾ ജീവിക്കുന്ന ഈ മണ്ണ് ഇവിടെ മുസ്ലിം ജീവിക്കാനുള്ള സർവവിധ അവകാശങ്ങളും കൊടുത്തു. ഒരു മുസ്ലിമായി ജീവിക്കാനുള്ള അവന് വേണ്ട അംഗീകാരങ്ങളും സ്വാതന്ത്ര്യവും പൂർണ്ണമായും നൽകിക്കൊണ്ട് തന്നെ ഇവിടെ ജീവിക്കാമെന്ന ഒരു നിബന്ധനയോടുകൂടി ഒരു പുതിയ രാജ്യം സ്ഥാപിക്കാൻ അന്ന് നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു തീരുമാനം. ആ തീരുമാനം പാസാക്കപ്പെട്ടു. പാകിസ്ഥാൻ എന്നൊരു രാജ്യം, ഇന്ത്യ എന്നൊരു രാജ്യം. ഇവിടെ വർഷങ്ങൾ കഴിഞ്ഞു. ഇന്ന് 2018 നമ്മൾ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, പ്രതിസന്ധികൾ നമുക്ക് വളരെ അറിയാറില്ല. കേവലം ഒരു പശുവിന്റെ ജീവനേക്കാൾ വലുതല്ല മുസ്ലിമിന്റെ ജീവൻ എന്ന് ഇവിടെ വിളിച്ചു പറയുന്നു. പശുവിന് വേണ്ടി മുസൽമാന്റെ ജീവിതം ദിവസവും പൊളിഞ്ഞു കൊണ്ടിരിക്കുന്നു. RSS അജണ്ട തന്നെ മുസ്ലിം സമൂഹത്തിന്റെ സാമ്പത്തികമായ പത്രത്തെ തകർക്കലാണ്. മുസ്ലിം സമൂഹം ഒന്നുമില്ലാത്തവരായി, ദരിദ്രരായി, സാമ്പത്തികമായും സാംസ്കാരികമായും സാമൂഹികമായും മുഴുവൻ തകരണങ്ങൾ RSS അജണ്ടയിൽ ചേർക്കപ്പെട്ടു. ഇന്ത്യയുടെ ഉന്നത നേതാവായ മഹാനായ നരേന്ദ്രമോദി പോലും, അമിത്ഷാ പോലും, ഇന്ത്യയുടെ നേതാക്കന്മാർ മുഴുവൻ ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിമികൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്നും ഇത് ഹൈന്ദവന്റെ മണ്ണാണെന്നും വാദിക്കുമ്പോൾ എവിടെയാണ് മുസ്ലിമിന് പറഞ്ഞ സ്വാതന്ത്ര്യം കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് ഇന്ത്യയിൽ ജീവിക്കുന്ന മുഴുവൻ മുസ്ലിമുകളും അനുഭവിക്കുന്ന ദുരിതങ്ങൾ വളരെ വലുതാണ്. വിദ്യാഭ്യാസപരമായ പിന്നോട്ടം 18% മുസ്ലിങ്ങളുള്ള ഇന്ത്യയിൽ 5% പോലും IAS IPS IFS പോലുള്ള ഒരു മേഖലകളിലും മുസ്ലിങ്ങൾക്ക് ശമ്പളം നൽകപ്പെടുന്നില്ല. മുസ്ലിങ്ങൾ തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്നവിടെ ആലോചിക്കണമെന്നില്ല. 18% മുസ്ലിങ്ങൾ ഉണ്ടായിട്ട് ഇന്നേ വരെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ഒരു മുസ്ലിം കടന്നു വന്നിട്ടില്ല. 5% മാത്രമുള്ള സിഖ് മതത്തിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി ഇന്ത്യ കടന്നു വന്നിട്ടുണ്ട്. നമ്മൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചില പരിഹാരങ്ങൾ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ പരിഹാരം തീവ്രവാദം, NDFന്റെയോ SDPയുടെയോ പോപ്പുലർ ഫ്രണ്ടിന്റെയോ ഭീകരവാദങ്ങൾ പ്രചരിപ്പിക്കുന്ന പരിഹാരം മുസ്ലിം വ്യക്തികളിലല്ല. മദീനയിൽ നിന്ന് മക്കയിലേക്ക് വിജയവുമായി ബന്ധങ്ങൾ കടന്നു വന്നപ്പോ പറഞ്ഞത്, നിങ്ങൾ സ്വതന്ത്രരാണ്. അതുകൊണ്ട് തീവ്രവാദം പിന്നെയോ വിദ്യാഭ്യാസപരമായ വിപ്ലവങ്ങളാണ് ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഒരു സമൂഹത്തിൽ പ്രതിസന്ധി കഴിയുകയുള്ളൂ. IAS പോലുള്ള, IPS പോലുള്ള, IFS പോലുള്ള മുഴുവൻ മേഖലകളിലും മുസ്ലിമാർ കൈവരണം. MLA MPM പ്രധാനമന്ത്രി മുതൽ മുഴുവൻ തലങ്ങളിലും മുസ്ലിമാരുടെ നാമങ്ങൾ കേൾക്കണം. നമ്മുടെ വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു നേതാവില്ലാതെ പോയി. ആരാണ് നമുക്ക് നേതാവ് ഉള്ളത്? നമ്മുടെ മുഴുവൻ ഇന്ത്യൻ മുസ്ലിമാരുടെ ഏറ്റവും വലിയ നേതാവ് എന്ന് പറയാൻ ആരുണ്ട്? അതുകൊണ്ട് വിശുദ്ധ ഇസ്ലാം ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോ ഇന്ത്യയിലെ മുസൽമാന്മാർക്ക് വേണ്ടി ഹൈന്ദവ മതത്തിലെ രാജാക്കന്മാരുടെ പള്ളികൾ പോയി കണ്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുള്ള കാരണം അവരുടെ സ്വഭാവ, അവരുടെ പെരുമാറ്റ രീതി, അവരുടെ മതത്തിന്റെ ശുദ്ധത. അത് നമ്മളെല്ലാം നഷ്ടപ്പെട്ടവരായിരിക്കുന്നു. മതമില്ലാത്തവരായി, ദീനില്ലാത്തവരായി നമ്മൾ എന്തൊക്കെയോ ചെയ്തു കിട്ടുമ്പോ
നമ്മുടെ മടങ്ങേണ്ടത്, നമ്മുടെ പിൻഗാമികളുടെ ആ ഒരു തീരെ നമ്മൾ അവരെ പിൻപറ്റിക്കൊണ്ട് അവരിവിടെ ചെയ്തതുപോലെ അവരിവിടെ ജീവിച്ചതുപോലെ ആത്മസമീപത്തോട് ജീവിക്കേണ്ടതാണ്. അദ്ദേഹത്തെ ബ്രിട്ടീഷ് സേന ഇന്ത്യയിൽ നിന്നും അപ്പോ ഒരു കൂട്ടം ചെറുപ്പക്കാരെ മുമ്പിൽ വന്നിട്ട് മരം നിലനിട്ട് പറഞ്ഞു, ഈ മനുഷ്യനെ ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങളുടെ ശവങ്ങൾ ഇവിടെ കാണേണ്ടി വരും. ബ്രിട്ടീഷുകാരെ പറഞ്ഞു, തങ്ങളെ ഞങ്ങൾ പറഞ്ഞായിരിക്കേണ്ടി നിങ്ങൾ അവരോടൊപ്പം മാറിയിരിക്കാൻ പറയുന്നു. തങ്ങൾ വിനയത്തോട് മുന്നോട്ട് പറഞ്ഞു, എന്റെ അനുചരന്മാര് നിങ്ങൾ ആത്മസമയം പാലിക്കണം. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു, ഇന്ത്യയുടെ ഏറ്റവും വലിയ ദരിദ്രം പറയുന്നത് ബാബരി മസ്ജിദ് തകർച്ചയാണെങ്കിൽ അന്ന് ഇന്ത്യയിലെ പലരെ വിലയിരുത്തി മലപ്പുറത്തിന്റെ മണി ഒരുപാട് അമ്പലങ്ങൾ കിടത്തി. അപ്പോഴാണ് പാലക്കാട് ശഹാബുദങ്ങൾ മുസ്ലിം സമൂഹത്തോട് വിളിച്ചു പറയുന്നത്, നിങ്ങൾ ആത്മസമയം പാലിക്കണം. അമ്പലത്തിൽ നിങ്ങൾ ട്രാവൽ ചെയ്യണമെന്ന് മുസ്ലിമാനോട് മുഹമ്മദ് ശഹാബുദങ്ങൾ. അതാണ് നമ്മുടെ പാരമ്പര്യം. ഇന്ത്യ എന്ന് പറയുന്ന മണ്ണ് നമ്മൾ 100 വർഷം ഭരിച്ച മണ്ണാണ്. ഇന്ത്യയിൽ നമുക്ക് അന്തസ്സോട് അഭിമാനത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മൾ അവരെ പോലെ ജീവിക്കണം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് മുഹമ്മദ് ശിഹാബുദ്ദീൻ പറഞ്ഞ പോലെ ഫസൽ ഫോക്കോട്ടെന്ന പറഞ്ഞ വാക്ക് നമ്മൾ ആത്മസമീപനം പോലെ ജീവിക്കാൻ പഠിക്കാൻ പഠിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.